Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudegan. Kallarikals Gold Park, Payyanur. Sunida Furniture, Tavakara, Kannur, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാപാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ ബിപിഎൽ വിഭാഗത്തിന് സൗജന്യ ചികിത്സ നിഷേധിക്കുന്നതായി വ്യാപക പരാതി. ബിപിഎൽ വിഭാഗത്തിലെ എല്ലാ രോഗികൾക്കും സൗജന്യ ചികിത്സ നൽകണമെന്ന ആവശ്യം ശക്തം. ഗാർഹിക പീഡനങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണമേകുന്ന ഷെൽട്ടർ ഹോമിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഷെൽട്ടർ ഹോമിന്റെ പ്രവർത്തനം മാടായിൽ നിന്നും അടുത്തില ചവിടച്ചാലിലേക്ക് മാറ്റി. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ജമാഅത്ത് കമ്മിറ്റി വിശദീകരണവുമായി രംഗത്ത്. ഇരവാദം ഉന്നയിക്കുന്ന അബ്ദുള്ള കടവത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും വ്യക്തിഹത്യ നടത്തുകയാണെന്നും ജമാഅത്ത് ഭാരവാഹികൾ. നാട്ടിൽ സമാധാന അന്തരീക്ഷം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൈക്കോട്ടുകടവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തി. കണ്ണൂർ വാരിയേഴ്സ് സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫ്ലൈ വിംഗ്സ് കൂട്ടായ്മകൾക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. മാവേലി എഴുന്നള്ളത്തും പുലിക്കളികളുമായി പയ്യന്നൂർ കോളേജിൽ നടന്ന ജവാനും ഓണത്തുമ്പികളും പരിപാടി കണ്ണൂർ DFOP കാർത്തിക് IFS ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ ബിപിഎൽ വിഭാഗത്തിന് സൌജന്യ ചികിത്സ നിഷേധിക്കുന്നതായി വ്യാപക പരാതി. ബിപിഎൽ വിഭാഗത്തിലെ എല്ലാ രോഗികൾക്കും സൌജന്യ ചികിത്സ നൽകണമെന്ന ആവശ്യം ശക്തമാണ്. ബിപിഎൽ വിഭാഗത്തിന് സൌജന്യ ചികിത്സ അനുവദിക്കണമെന്ന സർക്കാർ ഉത്തരവ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അട്ടിമറിക്കുന്നതായി പരാതി. ബിപിഎൽ വിഭാഗത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സൌജന്യ ചികിത്സ നൽകണമെങ്കിലും AAY വിഭാഗം ഒഴികെയുള്ളവർക്ക് സൌജന്യ ചികിത്സ നൽകുന്നില്ല. അതേസമയം മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ എല്ലാ ബിപിഎൽ വിഭാഗക്കാർക്കും സൌജന്യ പരിശോധനയും ചികിത്സയും അനുവദിക്കുന്നുണ്ട്. സൌജന്യ ചികിത്സ നിഷേധിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ദുരിതമാവുകയാണ്. പലരും കടം വാങ്ങിയാണ് ചികിത്സ തേടുന്നത്. ബിപിഎൽ വിഭാഗത്തിലെ എല്ലാ രോഗികൾക്കും സൌജന്യ ചികിത്സ നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഗാർഹിക പീഡനങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണമേകുന്ന ഷെൽട്ടർ ഹോമിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഷെൽട്ടർ ഹോമിന്റെ പ്രവർത്തനം മാടായിൽ നിന്നും അടുത്തില ചെവിടിച്ചാലിലേക്ക് മാറ്റി. ഗാർഹിക അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികൾക്കും സംരക്ഷണമേകുന്ന ഷെൽട്ടർ ഹോമിന്റെ പ്രവർത്തനം മാടായിൽ നിന്നും കൂടുതൽ സൌകര്യങ്ങളോടെ അടുത്തിലയിലേക്ക് മാറ്റി. വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ മാറ്റം. നേരത്തെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. പുതിയ കേന്ദ്രത്തിൽ 30 പേർക്ക് താമസിക്കാൻ ആവശ്യമായ സജ്ജീകരണം ഒരുക്കിക്കഴിഞ്ഞു. ഒപ്പം സ്വയം തൊഴിൽ പരിശീലനത്തിന് ആവശ്യമായ സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ ശാസ്ത്ര ഫാമിലി കൌൺസിലിംഗ് സെന്റർ, സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ എന്നിവയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നിലവിൽ 14 പേർ ഷെൽട്ടർ ഹോമിലുണ്ട്. കൌൺസിലർ ഉൾപ്പെടെ 6 ജീവനക്കാരുമുണ്ട്. അക്രമങ്ങൾക്കിരയാകുന്നവർക്ക് സൌജന്യ നിയമസഹായം നൽകുന്നതിനോടൊപ്പം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ആവശ്യമായ മനോധൈര്യം നൽകി ജീവിത വിജയം നേടാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ഷെൽട്ടർ ഹോമിന്റെ ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ജമാഅത്ത് കമ്മിറ്റി വിശദീകരണവുമായി രംഗത്ത്. ഇരവാദം ഉന്നയിക്കുന്ന അബ്ദുള്ള കടവത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും വ്യക്തിഹത്യ നടത്തുകയാണെന്നും ജമാഅത്ത് ഭാരവാഹികൾ. കഴിഞ്ഞ 5 കൈക്കോട്ടുകടവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്കെതിരെയും വ്യക്തികൾക്കെതിരെയും അബ്ദുള്ള കടവത്ത് എന്ന വ്യക്തി അപവാദ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും
സ്വയം പ്രകോപനം സൃഷ്ടിച്ച് നാട്ടിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നും ജമാഅത്ത് ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നു. ഇതിനെതിരെ നാട്ടുകാർ പ്രതികരിച്ചാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അസത്യം പ്രചരിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ ഒപ്പിട്ട ഭീമഹർജി ചന്ദേര പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിട്ടുണ്ട്. അബ്ദുള്ളക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്നും ജമാഅത്ത് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. എസ് കുഞ്ഞ അഹമ്മദ്, എം എ സി കുഞ്ഞബ്ദുള്ള, എസ് അബ്ദുൾ റഹ്മാൻ, പി പി അബ്ദുള്ള മാസ്റ്റർ, എ ബി അബ്ദുള്ള മാസ്റ്റർ, എം സൈനുൽ ആബിദിൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിൽ മാധ്യമപ്രവർത്തകനെ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചു. കേരള റിപ്പോർട്ടേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം ആസിഫിനെയാണ് ആക്രമിച്ചത്. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവിൽ സുഹൃത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്ന മാധ്യമപ്രവർത്തകനെ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചുവെന്ന ആരോപണം. കേരള റിപ്പോർട്ടേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും മീഡിയ കോർഡിനേറ്ററുമായ ആസിഫിനെയാണ് അബ്ദുള്ള കടവത്ത് എന്ന വ്യക്തി ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ആക്രമിച്ചത്. തലയ്ക്കും കഴുത്തിനും കയ്യിലും പരിക്കേറ്റ ആസിഫിനെ മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ അബ്ദുള്ള കടവത്തും ജ്യേഷ്ഠൻ ഷംസുദ്ദീനും വളരെ മോശമായി കുടുംബത്തെയടക്കം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതിനുള്ള പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്ന് ആസിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠനായ എസ് കുഞ്ഞഹമ്മദ് എന്നവരെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് അബ്ദുള്ള കടവത്ത്. കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നിരന്തരമായി സോഷ്യൽ മീഡിയയുടെയും മറ്റും ഞങ്ങളെയും ഞങ്ങൾ കുടുംബത്തെയും ഒരു കാരണമില്ലാതെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന വ്യക്തി കൂടിയാണ് ഈ അബ്ദുള്ള കടവത്ത്. നിരന്തരം നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് കെ ആർ എം യു ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ചന്ദേര പോലീസ് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചേർത്ത് FIR ഇട്ട് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാട്ടിൽ സമാധാന അന്തരീക്ഷം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. കൈക്കോട്ടുകടവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തി. ദിവസങ്ങളായി ഇത്തരത്തിൽ അക്രമങ്ങൾ അരങ്ങേറിയതിലൂടെ പ്രദേശത്തിന്റെ സ്വസ്ഥത ഇല്ലാതാവുകയാണെന്ന് ഉയർത്തിക്കാട്ടിയാണ് കൈക്കോട്ടുകടവിൽ നിന്നും സ്ത്രീകൾ ചന്ദേര സ്റ്റേഷനിലെത്തിയത്. നീതി ഉറപ്പാക്കാൻ പോലീസ് ഏതറ്റം വരെയും പോകുമെന്ന് ഉദ്യോഗസ്ഥർ അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കൈക്കോട്ടിൽ അശാന്തി ഉണ്ടാക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ വ്യക്തികൾ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പോലീസിന്റെ അധികാരം ശക്തിപ്പെടുത്താനും ഇത്തരം ഈ കടവത്ത് അബ്ദുള്ള എന്ന വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പൂജ്യവാദങ്ങൾക്കെതിരായിട്ടുള്ള ഈ ക്രിമിനൽ സ്വഭാവത്തിനെതിരായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള മീഡിയയിൽ അഭികീർത്തിപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ. കൈക്കോട്ടുകടവ് ജമാഅത്ത് പ്രസിഡന്റ് എസ് കുഞ്ഞഹമ്മദ്, വൈസ് പ്രസിഡന്റുമാരായ എം എ സി കുഞ്ഞബ്ദുള്ള, എസ് അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി എ ബി അബ്ദുള്ള മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം വി പി സുനീറ, കെ വി പി റംല, എം ടി പി സൈനബ, എം ടി റൈഹാനത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ വാരിയേഴ്സ് സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫ്ലൈ വിങ്സ് കൂട്ടായ്മകൾക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജിൽ നടന്ന ജവാനും ഓണത്തുമ്പികളും പരിപാടി കണ്ണൂർ DFO പി കാർത്തിക് IFS ഉദ്ഘാടനം ചെയ്തു. രാജ്യസേവനത്തിനൊപ്പം നാട്ടിൽ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന കണ്ണൂർ വാരിയേഴ്സ് സൈനിക കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷം ശാരീരിക പരിമിതികൾ നേരിടുന്നവരുടെ സംഘടനയായ ഫ്ലൈ പയ്യന്നൂർ കോളേജിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ രൂപീകരിച്ച വിങ്സ് എന്നീ കൂട്ടായ്മകൾക്കൊപ്പം പയ്യന്നൂർ കോളേജിൽ നടന്നു. പയ്യന്നൂർ കോളേജിലെ NSS കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ മാവേലി എഴുന്നള്ളത്തിന്റെയും പുലികളുടെയും വരവോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കണ്ണൂർ DFO പി കാർത്തിക് IFS ജവാനും ഓണത്തുമ്പികളും പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരുടെ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം, അത് ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള ഒരു ഇത് ഫങ്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്? ബിക്കോസ് ഓണത്തിന്റെ
സ്പിരിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ആഘോഷിക്കുന്നതാണ്. അപ്പൊ അതിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ കൂട്ടത്തിൽ ഓണം ആഘോഷിക്കുന്നു ഉള്ളത് ഒരു ഒരു മോട്ടീവും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന കണ്ണൂർ വാരിയേഴ്സ് സൈനിക കൂട്ടായ്മയെ അഭിനന്ദിക്കുന്നതായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് DFO പി കാർത്തിക് IFS പറഞ്ഞു. ചടങ്ങിൽ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ MK സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കണ്ണൂർ വാരിയേഴ്സ് രക്ഷാധികാരി ശൗര്യചക്ര PV മനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കന്നഡ കോമഡി ആക്ടർ ദയാനന്ദ് പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ VM സന്തോഷ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കണ്ണൂർ വാരിയേഴ്സ് കൺവീനർ KV അജയൻ, ഫ്ലൈ ചെയർമാൻ രാജീവൻ ആലപ്പടമ്പ, പയ്യന്നൂർ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ TV സുരേഖ, ഫ്ലൈ സെക്രട്ടറി ശ്രീജിത്ത് ആലപ്പടമ്പ്, കരിവെള്ളൂർ രാജൻ, PV രവീന്ദ്രൻ, KP മണി, സുബേദർ TP ഷിമോദ്, സഞ്ജീവൻ അർജുൻ, VK സജേഷ്, ഷിനോദ് ഭാനു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഫ്ലൈ വിങ്സ് കൂട്ടായ്മകളിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളും ഓണസദ്യയും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ ശേഖര കേന്ദ്രമായി മാറുന്നത് നിരവധി തവണ മാധ്യമങ്ങളിൽ വന്നിട്ടും മാലിന്യം മാറ്റുന്നതിന് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെയും മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ തുറന്ന സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ഉപയോഗശൂന്യമായ ട്യൂബ് ലൈറ്റുകൾ, തുരുമ്പിച്ച ഇരുമ്പ് സാമഗ്രികൾ എന്നിവയൊക്കെയാണ് നൂറുകണക്കിന് ആളുകൾ നിത്യേന കടന്നുപോകുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മുൻഭാഗത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്ന മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ തുറന്ന സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുള്ളത്. പൊതുവെ വിഷപ്പാമ്പുകളുടെ ശല്യം രൂക്ഷമായ മെഡിക്കൽ കോളേജ് പരിസരത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഇഴജന്തുക്കൾ കയറി കൂടുവാനിടയുണ്ടെന്നും ആശങ്കയുണ്ട്. അടിയന്തിരമായും ഈ ആക്രശേഖരം നീക്കം ചെയ്യണമെന്ന ആവശ്യം ഇവിടെ ശക്തമാവുകയാണ്. നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്തറ. സംഗീതം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടുനടക്കുന്നയാളാണ് വെള്ളൂരിലെ രാഘവൻ പാറമൽ. 70-ാമത്തെ വയസ്സിലും സംഗീതത്തെ വിടാതെ പിന്തുടരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. സംഗീതത്തെ സ്നേഹിക്കാത്തവർ നമുക്കിടയിൽ കുറവാണെന്ന് തന്നെ പറയാം. പക്ഷേ സംഗീതത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടുനടക്കുന്നവർ കുറവാണ് താനും. അത്തരത്തിൽപ്പെട്ട ഒരാളാണ് വെള്ളൂരിലെ രാഘവൻ പാറമൽ. ഹാർമോണിയമാണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ട സംഗീത ഉപകരണം. ദീർഘകാലം ഈ ഹാർമോണിയമാണ് വായിച്ചത്. പിന്നീട് ഹാർമോണിയം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോൾ കീബോർഡ് വാങ്ങി അതിൽ വായിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത്. ഏതു പാട്ട് ചോദിച്ചാലും പാടാൻ ഇദ്ദേഹം റെഡിയാണ്. 1000-ലധികം പാട്ടുകൾ മനഃപ്പാഠമാണ്. പുതിയവ ഒന്നും അത്ര പദ്യമല്ല. വീട് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ഇദ്ദേഹം ഇവിടെ നിന്ന് വിരമിച്ച ശേഷം പല ജോലികളും ചെയ്തു. ഇപ്പോൾ വീട്ടിൽ സംഗീതത്തെ ഒപ്പം കൂട്ടി വിശ്രമ ജീവിതം നയിക്കുന്നു. ഞാൻ 5-6 വർഷം സംഗീതം പഠിച്ചിട്ടുണ്ട്. പണ്ട് വീടിപ്പണി എടുക്കുന്ന സമയത്താണ് സംഗീതത്തിനൊരു ഭയങ്കര താല്പര്യം. ഇപ്പം അന്നേരം ഹാർമോണിയാണ് വായിക്കുന്നത്. ഇപ്പം വായിക്കുന്നത് കീബോർഡാണ്. ഈ ഹാർമോണിയം വായിക്കാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കീബോർഡ് വായിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ചലച്ചിത്ര മേഖലയിലെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിവേചനത്തിനും അവഗണനയ്ക്കുമെതിരെ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. 5 മാസം മുമ്പ് രൂപീകരിച്ച സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗ് പയ്യന്നൂരിൽ നടന്നു. തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇപ്പോഴും ചലച്ചിത്ര മേഖലയിലെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ. അസംഘടിതരായ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിവേചനത്തിനും അവഗണനയ്ക്കും പരിഹാരം കാണാനായാണ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. 5 മാസം മുൻപ് രൂപീകരിച്ച സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗും ഓണാഘോഷവും പയ്യന്നൂരിൽ വച്ച് നടന്നു. ചലച്ചിത്ര സംവിധായകൻ മനുകൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രസിഡന്റ് MS നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര പ്രവർത്തകൻ ഷംസുദ്ദീൻ തുറയൂർ മുഖ്യപ്രഭാഷണം നടത്തി. സുധീഷ് കീഴ്ത്തുള്ളി, സജേഷ്, സക്കറിയ തോമസ്, പ്രമീള കെ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ നടയിൽ ബ്രദേഴ്സ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് കുടുംബത്തിലെ മുതിർന്ന മാതാപിതാക്കളെ ആദരിച്ചു.
കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ നടയിൽ ബ്രദേഴ്സ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന് സെക്രട്ടറി പി വി സുധീഷ് സ്വാഗതം പറഞ്ഞു. പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് കുടുംബത്തിലെ മുതിർന്ന മാതാപിതാക്കളെ ആദരിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന വിശിഷ്ട വ്യക്തികളായ കെ വി കരുണാകരൻ മാസ്റ്ററെ പി വി സുധീഷും കെ സി വിമല ടീച്ചറെ പി വി മഹേഷും എൻ വി ലക്ഷ്മിയെ പി വി വിനോദും പൊന്നാട നൽകി ആദരിച്ചു. ട്രഷറർ എൻ വി ജയശ്രീ കെ വി കരുണാകരൻ മാസ്റ്റർക്കും കെ സി വിമല ടീച്ചർക്കും സ്നേഹോപഹാരം നൽകി. പരിപാടിയിൽ വെച്ച് പ്രായഭേദമന്യേ നടേൽ ബ്രദേഴ്സ് കുടുംബാംഗങ്ങളുടെ മാതാപിതാക്കൾക്ക് കുടുംബാംഗങ്ങൾ തന്നെ പൊന്നാടി അണിയിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഐ എൻ ടി യു സി നിയോജക മണ്ഡലം കൺവെൻഷനും മണ്ഡലം പ്രസിഡന്റായി സി കെ വിനോദ് ചാർജ് ഏറ്റെടുക്കുന്ന ചടങ്ങും നടന്നു. ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി നിയോജക മണ്ഡലം കൺവെൻഷനും മണ്ഡലം പ്രസിഡന്റായി സി കെ വിനോദ് ചാർജ് ഏറ്റെടുക്കുന്ന ചടങ്ങും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വച്ച് നടന്നു. ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വി മോഹനൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. എ പി നാരായണൻ, കെ ജയരാജ്, എൻ ഗംഗാധരൻ, എ രൂപേഷ്, സുരേഷ് കാനായി, പി വി പ്രിയ, സുരേഷ് രാമന്തളി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ഷെഹനായ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വി വി രവീന്ദ്രൻ മാസ്റ്ററെ ആദരിച്ചു. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷെഹനായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വി വി രവീന്ദ്രൻ മാസ്റ്ററെ ആദരിച്ചു. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂക്കാനം ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകനായ വി വി രവീന്ദ്രൻ മാസ്റ്റർ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി മേഖലകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയത്. പി ടി എ പ്രസിഡന്റ് കെ കമലാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ പി വി വിനോദ് കുമാർ, സി വി രാജു, മിനി നമ്പ്യാർ, എം ബാലകൃഷ്ണൻ, ശ്രീഹരി മോഹൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ജൂഡോ അസോസിയേഷന്റെയും പയ്യന്നൂർ മാർഷൽ ആർട്സ് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സബ് ജൂനിയർ സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് നടന്നു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ജൂഡോ അസോസിയേഷന്റെയും പയ്യന്നൂർ മാർഷൽ ആർട്സ് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 3 ഞായറാഴ്ച പയ്യന്നൂർ ഷെഹനായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്ന കണ്ണൂർ ജില്ലാ സബ് ജൂനിയർ സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി എ സന്തോഷിന്റെ അധ്യക്ഷതയിൽ വി നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി പ്രകാശൻ എം വി, പി വി നാരായണൻ, സി എൻ മുരളി, ഷഫീഖ് ഇ തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾ എറണാകുളത്ത് വച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ നടന്നുവരുന്ന സംസ്ഥാന ജൂനിയർ പെൺകുട്ടികളുടെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ല 7 ഗോളിന് ഇടുക്കിയെ പരാജയപ്പെടുത്തി. സെമിഫൈനൽ ബർത്ത് കരസ്ഥമാക്കി. മറ്റു മത്സരങ്ങളിൽ ആലപ്പുഴ ജില്ലയും കോഴിക്കോട് ജില്ലയും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ നടന്നുവരുന്ന സംസ്ഥാന ജൂനിയർ പെൺകുട്ടികളുടെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ല 7 ഗോളിന് ഇടുക്കിയെ പരാജയപ്പെടുത്തി സെമിഫൈനൽ ബർത്ത് കരസ്ഥമാക്കി. രണ്ടാം മത്സരത്തിൽ പാലക്കാട് ജില്ലാ ടീം 8 ഗോളിന് കൊല്ലം ജില്ലാ ടീമിനെ പരാജയപ്പെടുത്തി. മറ്റു മത്സരങ്ങളിൽ ആലപ്പുഴ ജില്ലയും കോഴിക്കോട് ജില്ലയും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. രണ്ടാമത്തെ മത്സരത്തിൽ എറണാകുളം ജില്ല എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മലപ്പുറം ജില്ലാ ടീമിനെ പരാജയപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാങ്കൂൽ ഫാസ്റ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും കാങ്കൂൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ,
മാത്തിൽ IRPC സാന്ത്വന കേന്ദ്രം ചെയർമാൻ പി ശശിധരൻ, പയ്യന്നൂർ ഭൂപണയ ബാങ്ക് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻ, ഫാസ്റ്റ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ, ജനറൽ സെക്രട്ടറി എ കരുണാകരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.